എല്ലാവർക്കും ഭക്ഷണം വേണം, വസ്ത്രം വേണം, കിടപ്പാടം വേണം. ഇതെല്ലാവർക്കും ലഭിക്കുന്നത് വരെ ഒരു രാജ്യം പൂർണ്ണമായ അർത്ഥത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നില്ല. അതാണ് സത്യം. ഒരു രാഷ്ട്രമീമാംസകൻ പറഞ്ഞതുപോലെ, ഒരാളെങ്കിലും ജയിലിലായിരിക്കുമ്പോൾ നാം ആരും സ്വതന്ത്രരല്ല. നല്ലൊരു വാക്യമാണത്. അതുപോലെയാണ് ഈ സന്ദർഭം നാം കാണേണ്ടത്. എങ്കിലും അന്ന് തിരുവോണത്തിലെന്ന പോലെ ഞങ്ങൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചിരുന്നു. വലിയ ഒരു പുരോഗതിയും വികാസവും നമ്മുടെ രാജ്യത്തിനുണ്ടാകാൻ പോകുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്തു. ആ പ്രതീക്ഷയ്ക്ക് കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ കേട്ട വിഭിന്ന ശബ്ദങ്ങളാണ്. ഒരു ശബ്ദം സ്വാതന്ത്ര്യം നേടണം എന്നത് തന്നെയാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടണം. അതാണ് മഹാത്മാഗാന്ധി മുഖ്യമായും ഉയർത്തിപ്പിടിച്ചത്. മറ്റൊരു ശബ്ദം സോഷ്യലിസ്റ്റുകാരുടേതാണ്. അന്ന് ജയപ്രകാശ് നാരായണൻ, ഒരുപക്ഷെ നെഹ്റുവിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും എന്ന പ്രതീക്ഷ ഉണർത്തിയിരുന്ന കാലമാണ്. സാഹസികമായ പ്രവർത്തനം, ആദർശങ്ങൾ, അങ്ങനെ പലതും അദ്ദേഹത്തിൽ ഒത്തുചേർന്നിരുന്നു. അത് രണ്ട്. മൂന്ന്, കമ്മ്യൂണിസത്തിൻ്റേതാണ്. ലോകം മുഴുവൻ ഏകദേശം ഒന്നാകും, അന്ന് സ്ഥിതി സമത്വം ലോകം മുഴുവൻ സ്ഥാപിതമാകും എന്നുണ്ടായിരുന്നു. ഈ പല ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർന്നതുകൊണ്ട് വമ്പിച്ച പ്രതീക്ഷയാണ് പുലർത്തിയിരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയും സോഷ്യലിസമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അദ്ദേഹം സോഷ്യലിസ്റ്റെന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിച്ചിരുന്നത്. സോഷ്യലിസ്റ്റ് വീക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാനും അദ്ദേഹം സോവിയറ്റ് യൂണിയൻ്റെ നേട്ടങ്ങളെ പ്രകീർത്തിച്ചു. അതനുസരിച്ച് പഞ്ചവത്സര പദ്ധതികൾ, ആസൂത്രണം, ഇതെല്ലാം ഇവിടെ നടപ്പാക്കി. അതിൻ്റെ ഫലമായിട്ട് മാറ്റങ്ങൾ ഉണ്ടായി. പക്ഷേ മാറ്റങ്ങൾ നാം വിചാരിക്കുന്ന വേഗതയിൽ ഉണ്ടായില്ല എന്നത് വാസ്തവമാണ്. ഉണ്ടാകാൻ പ്രയാസവുമാണ്. കാരണം നമ്മുടെ ഭരണഘടന വ്യക്തിസ്വാതന്ത്ര്യം, മൗലിക സ്വാതന്ത്ര്യം മുതലായ അനേകം സ്വാതന്ത്ര്യങ്ങൾ അനുവദിക്കുന്ന ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടന വേഗത്തിൽ മാറ്റമുണ്ടാക്കുന്നതിന് ഒരിക്കലും അനുകൂലമല്ല. ഈ ഭരണഘടന വന്നപ്പോൾ ശങ്കർ, നിങ്ങൾക്കറിയാം ശങ്കർ ആരാണെന്ന്, ശങ്കർ ശീക്രി ഇന്ത്യയിലെ പ്രമുഖനായ കാർട്ടൂണിസ്റ്റാണ്. അദ്ദേഹം ഒരു കാർട്ടൂൺ വരച്ചത് ഒച്ചിൻ്റെ വേഗത്തിൽ നീങ്ങുന്നതാണ്. നമ്മുടെ ഭരണഘടന മൂലം പലതിനും തടസ്സമായി നിന്നു. പിന്നീട് ആ കാർട്ടൂൺ മാറ്റേണ്ടി വന്നു. കാരണം ഡോക്ടർ അംബേദ്കറാണ് ഭരണഘടന ഉണ്ടാക്കിയത്, ശില്പി എന്ന് വെപ്പ്. അദ്ദേഹത്തിനെ അനാദരിക്കുന്ന ഒരു കാർട്ടൂൺ ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിൽ തന്നെയും അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. ഇത് ആമയും മുയലും തമ്മിലുള്ള ഓട്ടം പോലെയാണ്. സ്വേച്ഛാധിപത്യം മുയലിനെപ്പോൾ ഓടുമായിരിക്കും, ലക്ഷ്യം പ്രാപിക്കണം എന്നില്ല. ജനാധിപത്യം ഇതുപോലുള്ള എല്ലാത്തരം സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ വളരെ 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 പതുക്കെ നീങ്ങുള്ളൂ. പക്ഷേ ഭാവി എന്നെങ്കിലും നാം അതിൻ്റെ പ്രാപ്യസ്ഥാനത്ത് എത്തി എന്ന് വരാം. പക്ഷെ എത്തുന്നത് വരെ നമുക്കാവശ്യം സ്വാതന്ത്ര്യബോധം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുക എന്നതാണ്. നമ്മൾ പലതും നഷ്ടപ്പെടുന്നവരാണ്. സാവധാനത്തിൽ സ്വാതന്ത്ര്യബോധം നഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെ സ്വന്തം കാര്യം, ഇത്തിരി കഞ്ഞി കിട്ടിയാൽ മതി, വേറെ കാര്യം നമുക്ക് വേണ്ട, നമ്മുടെ കാര്യം. അതിൽ നിന്ന് വിട്ട് ഒരു സാമൂഹ്യ ബോധം നമുക്ക് ഉണ്ടായാലേ പറ്റുള്ളൂ. ലോകം മുഴുവൻ ആദരിക്കുന്ന അല്ലെങ്കിൽ പൂജിക്കുന്ന ഒരു ഗ്രീക്ക് കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ പേര് പ്രോമെത്തിയസ്. നിങ്ങൾ കേട്ട് കാണും, പ്രോമെത്തിയസ് ദേവവംശജനാണ്, ദേവന്മാരുടെ മധ്യത്തിൽ. അവിടെ കഴിയുമ്പോൾ മനുഷ്യൻ വന്നു. ദേവേന്ദ്രൻ, അവരുടെ ദേവേന്ദ്രൻ സിയൂസ് എന്നാണ് പേര്, അദ്ദേഹം കൊടുത്ത ഒരേ ഒരു ആജ്ഞ, മനുഷ്യന് രണ്ട് കാര്യങ്ങൾ കൊടുക്കരുത്. ഒന്ന് അഗ്നി, തീയ്. രണ്ട് അക്ഷരം, അക്ഷരമാല. ഇത് രണ്ടും അവന് കൊടുക്കാൻ പാടില്ല. അത് ദേവേന്ദ്രൻ്റെ ആജ്ഞയെ ലംഘിച്ചുകൊണ്ട് ഇദ്ദേഹം കൊണ്ടുവന്ന് കൊടുത്തു. അതിൻ്റെ ഫലമായി അദ്ദേഹത്തെ ഒരു കടലിടുക്കിൽ കൊണ്ടുവന്ന് കാര്യരുമ്പിൻ്റെ ചങ്ങല കൊണ്ട് തളച്ചിട്ട് അവിടെ കിടന്ന് നിന്നും അദ്ദേഹം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. മരണമില്ല, ദേവനല്ലേ. അതുകൊണ്ട്
തഴകന്മാർ വന്ന് കൊത്ത നെഞ്ചിന് പറിക്കും, കിടന്ന് നിലവിളിക്കും, നിലവിളി ചക്രവാളങ്ങളിൽ മാറ്റിക്കൊള്ളും, മഞ്ഞിന് കോച്ചു വലിക്കും, വെയിലിന് അവിടെ നിന്ന് പൊള്ളും. ഇതൊന്നും നിത്യമായ പീഡനം സഹിച്ചുകൊണ്ട് കഴിയേണ്ടതായി വരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ഒരുപക്ഷെ സ്വഭാവം അതായിരിക്കാം. എന്നും നമുക്ക് വേദന, മറ്റുള്ളവർക്ക് വേണ്ടി വേദന ഏറ്റെടുക്കേണ്ടതായി വരുന്നു. അദ്ദേഹം തന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് അഗ്നിയാണ്, അഗ്നിയുടെ കണ്ടുപിടുത്തമാണ് ലോകത്തിൽ ആദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവം, തീ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത് അക്ഷരമാലയാണ്. അക്ഷരമാല നമ്മുടെ സാംസ്കാരിക ജീവിതത്തെയും, ഒരുപക്ഷെ ശാസ്ത്രീയ ചിന്തയ്ക്കും അക്ഷരമാല ആവശ്യമാണ്, ഇല്ലാതെയും വരാം. ഇതും രണ്ടും പുരോഗതിയിലൂടെയാണ് മനുഷ്യൻ ഇന്ന് അവൻ്റെ ചക്രവാളങ്ങളിൽ ചവിട്ടി നിന്ന് ഗോളങ്ങളെടുത്ത് അപമാനമാടാൻ പറ്റും എന്ന് ധിക്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വളർന്നു വന്നത്. അതിനിടയിൽ പ്രകൃതി സംരക്ഷണം അങ്ങനെ പലതും ഉണ്ടായിരുന്നു. നമുക്ക് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധി തന്നെ ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ്. ഇപ്പോൾ വെള്ളം നദിയിൽ നിന്നാണ് എടുത്തുകൊണ്ടെന്നാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. കലത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ അദ്ദേഹം പറയും, കൊണ്ടുവന്ന് വെള്ളത്തിൽ തന്നെ ഒഴിച്ചേക്കൂ, അത് നദിയുടെ അവകാശമാണ് വെള്ളം. അതുപോലെ ജീവജാലങ്ങളെ കൊല്ലുക, വൃക്ഷങ്ങൾ മുറിക്കുക, ഇതിനൊക്കെ അദ്ദേഹത്തിനായി ഇതൊക്കെ ഇന്ന് പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. മറ്റൊന്ന് സ്ത്രീ സ്വാതന്ത്ര്യമാണ്. സരോജിനി നായിഡു പോലെയുള്ളവർ നമ്മുടെ രാഷ്ട്രീയ രംഗത്തിൻ്റെ മുൻപന്തിയിലെത്തി, ഞങ്ങൾ സ്വതന്ത്രരാണ്. സരോജിനി നായിഡു എല്ലാവരെയും കളിയാക്കുന്ന ഒരു സ്വാണ്. പക്ഷേ ലോകത്തിൽ കണ്ട ഏറ്റവും നല്ല പ്രസംഗകരിൽ ഒരാളാണ്. അവസരമായിട്ട് പ്രസംഗിക്കുന്നത് ഞാൻ റേഡിയോ കേട്ടിട്ടുണ്ട്. അവൾ ആവേശത്തോടുകൂടി പ്രസംഗിക്കും. പണ്ട് ഡോക്ടർ ജോൺസൺ പറഞ്ഞത്, സ്ത്രീ പ്രസംഗിക്കുന്നത് പട്ടി രണ്ട് കാലും നടക്കുന്നത് പോലെയാണ് എന്നാണ്. പട്ടി നടക്കുന്ന രണ്ട് കാലും അതൊരു അത്ഭുതം കരുതിയാൽ മതി എന്നാണ്. പക്ഷെ അതിനെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ തന്നെ ഒരു മഹതി ഇവരെല്ലാം വറപ്പിച്ചു. പ്രസംഗ ധോരണി കൊണ്ട് ഇവിടെ അതിന് സമാനം, അതാണ് ആനി ബെസൻ്റ്, ഇവിടെ അതിന് സമാനമായുള്ള ഒരാൾ സരോജിനി നായിഡുവായിരുന്നു. ഗാന്ധിജി മരിച്ചു പോക്കുള്ള പ്രസംഗം, എല്ലാ വിചാരങ്ങളും സംയമനം ചെയ്തുകൊണ്ട് ഇതാ അദ്ദേഹം രാജാക്കന്മാരിൽ രാജാവായി, ചക്രവർത്തികളിൽ ചക്രവർത്തിയായി തൻ്റെ ശവമഞ്ചത്തിൽ യാത്ര ചെയ്യുന്നതൊക്കെ നല്ല പ്രസംഗങ്ങൾ. അപ്പോൾ സരോജിനി നായിഡ് മുൻപന്തി കൊണ്ടുവന്നു. ഒരുപാട് സ്ത്രീകൾ അതുപോലെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനമായി സമരങ്ങളിൽ പങ്കെടുത്തു, ജയിൽവാസം മരിച്ചു, രംഗത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഇത് രണ്ടും ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അത് രണ്ടിനും ആരംഭം കുറിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ സൂര്യോദയത്തോടു കൂടിയാണ്. ആ സ്വാതന്ത്ര്യം മനസ്സിലും നമ്മുടെ ചിന്തയിലും ഉയർത്തിപ്പോയാൽ ഇന്ത്യക്ക് ശോഭനമായ ഭാവി ഇന്നല്ലെങ്കിൽ നാളെ കൈവരിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ആ സ്വാതന്ത്ര്യം ഒരിക്കലും നശിക്കാതെ സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ഒരു ബോധം എപ്പോഴും വേണം, എൻ്റെ ചുറ്റിനും ആളുകളുണ്ട്, അതാണ് സമൂഹം, അവർക്ക് സ്വാതന്ത്ര്യമില്ലാതെ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന ബോധം, നിങ്ങൾക്ക് സുഖമില്ലാതെ എനിക്ക് സുഖമുണ്ടാവുകയില്ല എന്ന ബോധം, ഈ സമൂഹവും വ്യക്തിയും തമ്മിലുള്ള അഖണ്ഡതാ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ സ്വാതന്ത്ര്യമെന്ന സങ്കല്പം ഈ ഭൂമിയിൽ പുലരുകയില്ല എന്ന് നിങ്ങൾ ഓർമ്മിക്കണമെന്ന് മാത്രം വിനയപൂർവ്വം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു.